ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഷാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക്, ബാച്ചിലേഴ്സിന് ഒക്കെ പെട്ടെന്ന്, അതുപോലെ നമുക്ക് തന്നെ ചില സമയമൊക്കെ ഭയങ്കര മടിയായിരിക്കും, അപ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, വളരെ പാടൊന്നുമില്ല, വളരെ സമയമൊന്നും ചിലവാകാതെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതൊരു രണ്ട് ഇട ഒരു മീഡിയം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വലിയ സവാള ആണെങ്കിൽ 1.5 സവാള മതി. പിന്നെ ഇതൊരു തക്കാളി, പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 10 ചെറിയ ഉള്ളിയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 6 പച്ചമുളകും ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ വേണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊടികൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ചേർക്കാം. കാരണം നമ്മളിത് വഴറ്റി എടുക്കുന്നതൊന്നും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് പൊടികളെല്ലാം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ്. കുരുമുളക് പൊടിയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എനിക്ക് ഇച്ചിരിയും കൂടെ ഇഷ്ടം ചതച്ചെടുക്കുന്ന ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും പൊടികളൊന്നും വറുത്തെടുക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഞാനിതൊരു 2 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, ജസ്റ്റ് ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക. നമ്മൾ വഴറ്റി എടുക്കുക ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തിരുമി നന്നായിട്ട് തിരുമി വയ്ക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തിരുമി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു നന്നായിട്ട് കുറച്ച് നേരം നല്ലതുപോലെ തിരുമിയെടുക്കുക. പണ്ടൊക്കെ ഇങ്ങനെ ആരും വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയൊന്നും എടുക്കില്ലായിരുന്നു. ഇറച്ചിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തിരുമി വെച്ചാണ് കറി വയ്ക്കാറെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. മൺചട്ടിയിൽ അടുപ്പിലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കുക്കറിൽ വയ്ക്കുമ്പോൾ അത്രയ്ക്കൊന്നും ടേസ്റ്റ് വരില്ല. മൺചട്ടിയിലും വിറകടുപ്പിലും വയ്ക്കുന്ന ടേസ്റ്റ് എന്തായാലും കുക്കറിലും കൗണ്ടർ ടോപ്പിലൊന്നും വയ്ക്കുമ്പോൾ കിട്ടാറില്ല. ഇത് കുറച്ച് നേരം നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുക.
തിരുമ്മി വെച്ച കറി എന്നൊക്കെയാണ് പണ്ടതിന് പറഞ്ഞിരുന്നത്. നമുക്ക് പലപ്പോഴും എന്താ, ചിലപ്പോഴൊക്കെ നമുക്ക് മടി തോന്നാറില്ലേ എല്ലാമൊക്കെ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറാണ് പതിവ്. പെട്ടെന്ന് നമ്മളുടെ ജോലി കഴിയും. പിന്നെ ഇത് ഹോസ്റ്റലേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വലിയ കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. ഇനി ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് താളിച്ച് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ കറി വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലോട്ട് താളിച്ച് വെച്ച ഉള്ളിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിഷ്ടമായെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.